ഹായ് ഫ്രണ്ട്സ് ഇന്ന് സലോമി എഴുതിയിരിക്കുന്ന ഒരു മേലേക്ക് കിടക്കാം മാഡം എൻ്റെ പേര് സലോമി സാങ്കല്പികമായൊരു പേരാണേ നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് നല്ല സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ പക്ഷേ വീട്ടിൽ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വീട്ടുകാർ പറഞ്ഞാലേ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ ഭർത്താവ് വലിയൊരു ബിസിനസ്സുകാരനാണ് പണം ഞങ്ങൾക്ക് ഒന്നിനും ഒരു പ്രശ്നവുമല്ല ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ഭർത്താവ് ആദ്യം മുതലേ എന്നോട് അത്ര നല്ല രീതിയിലല്ല പെരുമാറുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ കാണില്ല ബിസിനസ്സാണെന്ന് പറഞ്ഞ് കറങ്ങി നടക്കും പലപ്പോഴും ഒന്ന് വന്നു കഴിഞ്ഞാൽ അരമണിക്കൂറത്തേക്ക് സിംഹം ചാടി വീഴുന്ന പോലുള്ളൊരു പ്രകടനം അത് എനിക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഒരു സ്നേഹവുമില്ലാത്ത ആ ബന്ധങ്ങൾ തുടർന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സഹ കിട്ടിയാൽ ചോദിച്ചു നിങ്ങൾക്കെന്നോട് സ്നേഹമില്ലേ എന്ന് അപ്പി പറഞ്ഞത് വീട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചു ും അങ്ങനെ തന്നെയാകും നമ്മൾ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് കിട്ടണമെന്നില്ല അതെപ്പോഴും ഒരു നൊമ്പരമായിട്ട് മനസ്സിൽ നിൽക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നീട് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല മാഡം അന്നെനിക്ക് മനസ്സിലായി പുള്ളി വേറെ ആരെയോ പ്രണയിച്ചിരുന്നു അത് ലഭിക്കാത്തതിൻ്റെ പേരിലായിരിക്കാം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലായിരിക്കാം ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മയും ഏകദേശം അങ്ങനൊരു സംഭവം പറഞ്ഞു അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു പോലും അങ്ങനെയാണ് ആ വധം നടക്കാതിരുന്നത് ആ പെൺകുട്ടി വളരെ പാവപ്പെട്ട വീട്ടിലെ നല്ലൊരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു പോലും എന്തായാലും ഭർത്താവിനോടത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയില്ല നീ നിൻ്റെ പാട് നോക്കുന്നു പറഞ്ഞു എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്നെ സ്നേഹിക്കാനൊന്നും പറ്റില്ല വല്ലപ്പോഴും മാത്രം ആണ് ല്ലേ എന്തെങ്കിലും തോന്നും ആ സമയത്ത് എനിക്കൊന്ന് കരിഞ്ഞു കിരിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ സഹിക്കേണ്ട ഒരാളാണ് ഞാൻ എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് സഹിച്ചു ആദ്യം ആഴ്ചകളുടെ ഗ്യാപ്പിലായിരുന്നു ഞങ്ങളുടെ ഒന്ന് ചരിൽ പിന്നീടത് മാസങ്ങളുടെ ഗ്യാപ്പായി പിന്നീട് അദ്ദേഹത്തിന് തോന്നിയാൽ അത്രമാത്രം എനിക്ക് വേറൊരു നിർവാഹവുമില്ലായിരുന്നു എൻ്റെ വീട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യില്ല എനിക്ക് ഒളിച്ചോടി പോകാനോ വേറാണ്ട് കൂടെ പോകാനോ ഒന്നും ശക്തിയുമില്ല മാഡം സമ്പന്നത ഉണ്ടായിട്ടും അതുകൊണ്ട് മനസ്സമാധാനമോ സന്തോഷമോ ഉണ്ടാകാത്ത ഒരു സ്ത്രീയായിരുന്നു ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാനും ജീവിച്ചു എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല ഇതിനിടയ്ക്കാണ് എനിക്കൊരു മകൻ പിറന്നത് അവൻ പിറന്നതിന് ശേഷം അവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ ജീവിച്ചു തുടങ്ങി മകനുണ്ടാകിൽ പിന്നെ ഞാൻ ബിസിയായി എൻ്റെ ദുഃഖങ്ങൾ മറക്കാൻ തുടങ്ങി ഭർത്താവിനിൽ നിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട എന്ന് ഞാൻ വിചാരിച്ചു എന്നെ സ്നേഹിക്കാൻ എൻ്റെ മകനുണ്ടല്ലോ അവൻ്റെ കാര്യങ്ങൾ നോക്കാം അവനെ നന്നായി നോക്കാൻ വേണം എല്ലാ സിറ്റുവേഷനും എനിക്കുണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല ബിസിയായി സത്യം പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധങ്ങളോ അല്ലെങ്കിൽ ഉൾബന്ധങ്ങളോ ഒന്നും എൻ്റെ മനസ്സിലേക്ക് പിന്നീട് വന്നതേയില്ല അദ്ദേഹം വരുമ്പോൾ ഞാൻ നോർമലായി പെരുമാറി പുള്ളീനോട് എന്തിനാണ് നീ അകന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചില്ല ഞാനും ചോദിച്ചില്ല നിങ്ങൾ എന്താണ് എൻ്റെ അടുത്ത് വരാത്തതെന്ന് അങ്ങനെ ഒരു യാന്ത്രികമായ ജീവിതം പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇടയ്ക്ക് മരിച്ചു അപ്പോഴേക്കും പുള്ളി വേറൊരു മുറിലേക്ക് താമസമാക്കി ഈ വീട്ടിൽ നടക്കുന്നത് ആരും അറിയില്ലല്ലോ ഒരു ജോലിക്കാരുണ്ട് പണ്ട് തൊട്ട് നിൽക്കുന്നതാണ് അവർക്ക് പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് പുള്ളി പുള്ളിയുടെ റൂമിലും ഞാനും മകനെ എൻ്റെ റൂമിലും അടിപൊളിയായി ജീവിച്ചു പോന്നു ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കാൻ പിന്നീട് ഞാൻ നിന്നിട്ടില്ല മാഡം ഇത്രയും കാലം അങ്ങനെയാണ് നിന്നത് എൻ്റെ മകനാണെങ്കിൽ അവൻ്റെ അച്ഛനോട് അത്ര വലിയ ബഹുമാനമോ സ്നേഹമോ അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല അദ്ദേഹം ഒരു മർക്കട മുഷ്ടിയാണ് കുട്ടിയോടും അങ്ങനെയാണ് ചെറുപ്പക്കാലം മുതലേ പെരുമാറുന്നത് വളരെ സ്ട്രിക്റ്റാണ് പഠിക്കണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവനോട് എപ്പോഴും സ്ട്രിക്റ്റായിട്ടോ എന്നൊക്കെ പറയവേ അപ്പോൾ അതുകൊണ്ട് അവനത്ര ഇഷ്ടമല്ല അവൻ എന്നോട് അമിതമായ അടുപ്പവും സ്നേഹവും ഒക്കെയാണ് എല്ലാ കാര്യത്തിലും ഞാൻ വേണം എന്നെ വിട്ടു പിരിയാൻ മടിയാണ് ആണെങ്കിൽ പറഞ്ഞു നല്ല നിർത്തി പഠിച്ചെങ്കിൽ മാത്രമേ അവനെ പിന്നീട് വിദേശത്തേക്ക് വിടുമ്പോൾ അവനൊരു ബേസ് ആകൂന്ന് പക്ഷേ ഞാൻ പറഞ്ഞു അവൻ്റെ ബേസ് പിന്നെ തന്നെയായിക്കോളും നിങ്ങളതിൽ കൈഡുണ്ടെന്ന് പറയും അമ്മ മോനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിക്കൂ എന്ന് പറയും എന്തായാലും എൻ്റെ മകൻ ഒരു സുന്ദര കുട്ടപ്പനായിട്ട് വളർന്നു വന്നു എൻ്റെ ഭർത്താവ് അതീവ സൗന്ദര്യമുള്ള ആളാണ് പക്ഷേ ആ സൗന്ദര്യം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പെണ്ണുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്ന് പുള്ളി പറയും എനിക്ക് പെണ്ണുമില്ല പിടക്കോഴി പാട് നീന്തുന്നു അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊന്നും പുള്ളിക്കാരന് ഒരു താല്പര്യമില്ല പണം ഉണ്ടാക്കുക ബിസിനസ് ചെയ്യുക അതാണ് ലഹരി പാർട്ടി യാത്ര ആളുകൾ തിരക്ക് ഇതൊക്കെയാണ് പുള്ളിയുടെ ലോകം എനിക്ക് മനസ്സിലായി ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് എത്ര നല്ല ഫീച്ചേഴ്സുള്ള ഒരാളാണ് എൻ്റെ ഭർത്താവ് ഏതൊരു പെണ്ണും കണ്ടാൽ പലപ്പോഴും മോഹിച്ചു പോകും പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങേര്ക്കും ഭാഗ്യമില്ല എനിക്കും ഭാഗ്യമില്ല മറ്റൊരു പെണ്ണിന് ഭാഗ്യമുണ്ടോ എന്ന് എനിക്ക് ഇട്ടറിയുകയുമില്ല പുള്ളിക്ക് ഈ ഒരു വിഷയത്തിലെ താല്പര്യമില്ല എന്തിനിങ്ങനെ വെറുതെ ഓരോന്ന് കൊണ്ടു കൊണ്ടുനടക്കുന്നു എന്ന് അങ്ങേരോട് ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ചോദിച്ചിട്ടില്ല കലഹമാകും എൻ്റെ മകൻ ഒരെട്ടാം ക്ലാസ്സൊക്കെ ആയപ്പോൾ എന്നോട് ചോച്ചു അമ്മേ നിങ്ങൾ തമ്മിൽ എന്താണിങ്ങനെ മാറിക്കിടക്കുന്നതെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ചെക്കിനെന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് എന്തായാലും ആ സമയത്തൊക്കെ ചില സമയത്ത് ഹസ്ബൻഡ് അതും വർഷത്തിൽ മൂന്നോ നാലോ ദിവസം ഒരു പുതുമഴ മേയിക്കാൻ ഹസ്ബൻഡ് എന്നെ വിളിക്കും ആ സമയത്ത് ഞാൻ എതിർക്കൊന്നുമില്ല ചെല്ലും കാരണം ഞാനായിട്ട് നിഷേധിക്കുന്നത് ശരിയല്ലോ എനിക്കതിൽ നിന്ന് ഒരു പ്രയോജനമില്ലെങ്കിലും മകൻ ചോദിക്കുമ്പോൾ ഞാൻ അവനെ ഓന്നി വരുന്നൊക്കെ പറയും ആ നീ ഒറ്റ മകനല്ലേ ഉള്ളൂ വേറൊരു കുട്ടിയില്ല നീ ഒരു ഒന്നാല് മണിക്കൂറും എൻ്റെ അടുത്തൊന്നും മാറില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പപ്പ ഇങ്ങോട്ട് വരിക എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവനെ സാന്ത്വനിപ്പിക്കും പിന്നീട് അവൻ ചോദിക്കാതായി അവന് മനസ്സിലായി കാണും ഞങ്ങൾ രണ്ടുപേരും രണ്ടു മുറിലാണ് കഴിയുന്നതെന്ന് അത് അവന് സ്വാഭാവികമായിട്ട് തോന്നിക്കാണുമായിരിക്കാം പ്ലസ് വൺ ആയപ്പോഴേക്കും അവൻ്റെ പപ്പ പറഞ്ഞു നീ ഇനിയിപ്പോൾ ഡിഗ്രി ചെയ്യേണ്ടത് വിദേശത്താണ് ഡിഗ്രി വിദേശത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അവനാണെങ്കിൽ പുറത്ത് പോകാൻ യാതൊരു താല്പര്യമില്ല പണമുണ്ട് ബാക്കി ബാക്കിയെല്ലാ സൗകര്യങ്ങളുമുണ്ട് മറ്റു കുട്ടികളാണെങ്കിൽ ഓടിപ്പോയി ആ രാജ്യത്ത് സെറ്റിലായനെ അവനാണെങ്കിൽ എന്നെ വിട്ടു പിരിയാൻ വയ്യ ഭർത്താവ് അത് കേൾക്കുമ്പോൾ കരുതുള്ളും മമ്മയും കെട്ടിപ്പിടിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല കേട്ടോ ജീവിതത്തിൽ രക്ഷപ്പെടില്ല അവളോ രക്ഷപ്പെടുന്ന ടൈപ്പല്ല നിന്നെ കൂടെ വശലാക്കും നീ ഡിഗ്രി അവിടെ പഠിച്ചാൽ മതി നിനക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിലും നീ വിദേശത്ത് പോയി ഡിഗ്രി എടുക്കണം അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്തുക ഇല്ലെങ്കിൽ വിദേശത്ത് സെറ്റിലാകുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയും അവനാണെങ്കിൽ ഒരു തരിമ്പ് പോലെ ഇഷ്ടമല്ല പക്ഷേ ഭർത്താവ് ആ സമയത്തേക്ക് നിർബന്ധിച്ചു അങ്ങനെ മനസ്സിലാ മനസ്സോടാണ് മാഡം അവൻ വിദേശത്തേക്ക് പഠിക്കാൻ പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ചെക്ക് എനിക്ക് സ്വൈര്യം തന്നില്ല കാര്യം ഭയങ്കര ഹോം സിക്നെസ്സാണ് എപ്പോഴും വിളിക്കും ഓരോന്നൊക്കെ വെച്ച് പാചകം ചെയ്യണ്ടേ അതിനെ വിളിക്കും അപ്പോൾ ഞാൻ ഞാൻ അവിടെ നിൽക്ക് നിന്റെ പപ്പ പറഞ്ഞതല്ലേ ഡിഗ്രി കഴിഞ്ഞിട്ട് വിടവാ എൻ്റെ പൊന്നി കുടത്തിനെ ഞാൻ ഇങ്ങനെ വിടത്തില്ലെന്ന് പറയും അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആണ് ഞാനെന്ന് മാഡത്തിന് മനസ്സിലായല്ലോ പക്ഷേ അവിടെ ചെന്നതിൽ പിന്നെ ചെക്കൻ ആകെ മാറി പണ്ടേ തന്നെ സൗന്ദര്യമുണ്ട് ഉണ്ട് അവിടെ ചെന്ന് ജിമ്മിലൊക്കെ പോയി അവിടുത്തെ സ്റ്റൈലൊക്കെ സ്വീകരിച്ച് കണ്ടു കഴിഞ്ഞാൽ ഹിന്ദി സിനിമ മാരെ പോലായി ഞാനാണെങ്കിൽ ഹസ്ബൻഡിനെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും ഹസ്ബൻഡ് ആണെങ്കിൽ വീഡിയോ കോൾ മാത്രമേ അതിനോട് സംസാരിക്കൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും ചെക്കൻ എന്തോ സിനിമയിൽ അഭിനയിക്കാനുള്ള ട്രെയിനിങ്ങിനാണോ എന്ന് ചോദിക്കും ഞാൻ പറയും നിങ്ങൾ കസുവെ എൻ്റെ മോനെ കണ്ടിട്ട് സൗന്ദര്യം കണ്ടിട്ടെന്ന് അപ്പോൾ പുള്ളി പറയും എൻ്റെ സൗന്ദര്യം അവനെ കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്ക് സൗന്ദര്യമുണ്ട് എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടല്ലേ അല്ലായിരുന്നെങ്കിൽ എൻ്റെ സൗന്ദര്യത്തിന് പുറകെ എത്രയോ ആൾക്കാർ കണ്ടനെയും ഈ വീട്ടിൽ എന്നെ കെട്ടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ കെട്ടിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുത്തുവാക്കു പറയും അപ്പോൾ പുള്ളി പറയും ഏത് സമയത്ത് നിനക്ക് ഇത് മാത്രമേ ആഗ്രഹമുള്ളൂ ഈ പ്രായത്തിലും നിനക്ക് ഇങ്ങനെയാണല്ലോ ആഗ്രഹം നിന്നെ ശരിക്കും പറഞ്ഞാൽ മുംബൈയിലൊരു ഏരിയ ഉണ്ട് അവിടെ കൊണ്ടുവന്ന് അവരുടെ കൂട്ടത്തിൽ അങ്ങ് ചേർത്താൽ മതി നിന്റെ ജീവിതം നന്നാണെന്ന് പറഞ്ഞാൽ എന്നെ പച്ചയായി കളിയാക്കും അപ്പോൾ ഞാൻ തിരിച്ചു പറയും അത് ഉടക്കും വഴക്കുമാകും അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിലൊന്നും ഞങ്ങൾ തമ്മിൽ യാതൊന്നുമില്ല ഒന്നുമില്ല പൊളിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് എനിക്കാവശ്യമുണ്ടെന്ന് അറിയുകയുമില്ല ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ജീവിതം വട്ടം കറങ്ങുകയായിരുന്നു ഒന്നുമില്ലാതെ പിന്നീട് മകൻ വരുന്നതുവരെ അവനെ സപ്പോർട്ട് ചെയ്ത് ഓൺലൈനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ജീവിച്ചു അവനെ പറഞ്ഞു വിടണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി ചെക്കൻ ഇനി അവിടെങ്ങാണ് സെറ്റിലാകുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഹോളിവുഡ് നടന്മാരെ പോലെ അങ്ങ് മാറിയല്ലോ ഇനിയിപ്പോൾ വല്ല പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചോ പ്രേമിച്ചോ അവിടെ താമസിക്കുമോ എനിക്കറിയില്ല എൻ്റെ ജീവിതം പിന്നീട് ശരിക്കും അങ്ങ് ടെൻഷനായിരുന്നു മാഡം പക്ഷേ ചെക്കൻ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും ദാ വന്നു കേരളത്തിൽ ഇനി അവൻ തിരിച്ചു പോകുന്നില്ലെന്നും അവൻ ഇവിടെ സ്റ്റാർട്ടപ്പ് ചെയ്യാമെന്നും ഒക്കെ അവൻ പപ്പയോട് പറഞ്ഞു പുള്ളിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും പിന്നീട് അവൻ്റെ നിർബന്ധിപ്പുള്ളി അങ്ങ് വഴങ്ങി എനിക്കായിരുന്നു മാഡം റിലാക്സേഷൻ അവനും ഞാനും കൂടെ പിന്നീടങ്ങ് കറങ്ങി ചെറുക്കനിലേ ശരിക്കും നല്ല മാറ്റമുണ്ട് കണ്ടാൽ സൗന്ദര്യം നൂറിയിട്ട് വർദ്ധിച്ചു അതുമാത്രമല്ല അവൻ്റെ കൾച്ചറെ ആകെ മാറിപ്പോയി പണ്ട് അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ ഇരുന്ന് നാണം കുടുങ്ങിയായിരുന്നു കുറച്ചൊക്കെ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നല്ല വലിയ വലിയ ആൾക്കാരൊക്കെ സംസാരിക്കുന്നവരാണ് സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും തുറന്ന് സംസാരിക്കും ആ കണ്ടിയിലുണ്ടാകുന്ന ചില കാര്യങ്ങളും അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ എങ്ങനെയാണെന്നും ആണും ആണും തമ്മിൽ ബന്ധമുണ്ടെന്നും പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നു എങ്ങനെ പറഞ്ഞ് കുറേ കഥകളൊക്കെ അവൻ പറഞ്ഞിട്ടാണ് മാഡം ഞാൻ ശരിക്കും വിശദമായിട്ട് അറിയുന്നത് അവിടെ ക്ലബ്ബുകളുണ്ടെന്നും അവിടെ നൃത്തം നടക്കുമെന്നും പിന്നെ മറ്റു പലതും റോഡ് സൈഡിൽ പോലും കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഞാനതൊക്കെ അറിയാത്തതാണെങ്കിലും മകൻ ഇങ്ങനെ വിസ്തരിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ മാറ്റമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചക്കൻ എന്നോട് പറയുന്നുണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സോർത്തു പിന്നീട് പിന്നീട് അവൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അമ്മയും പപ്പയും തമ്മിൽ എങ്ങനെയാണ് കല്യാണം നടന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇത്രയും അകലം പാലിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഒന്നിച്ചില്ലാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടരെ തുടരെ ചോദിക്കാൻ തുടങ്ങി ആ സമയത്ത് ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും അവനോട് പറഞ്ഞു മമ്മി ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പാടില്ല എനിക്ക് വ്യക്തമായ ഉത്തരം തരണം എന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾ തമ്മിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കറക്കം പപ്പയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വഴക്ക് പറയും അതൊന്നും കാര്യമാക്കാതെ അവൻ പപ്പയെയും എതിരിടാൻ തുടങ്ങി അങ്ങനെ എനിക്കവൻ്റെ മാറ്റം ആ കൂടി ഇഷ്ടമായി ആ സമയത്ത് പിന്നെ പണ്ടുണ്ടതും പാളയിൽ പോയതുമൊക്കെ ഞാൻ അവനോട് പറയാൻ തുടങ്ങി എങ്ങനെയാണ് കല്യാണം നടന്നതെന്നും അത് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം മുതൽ പപ്പയുടെ സ്വഭാവം എങ്ങനെയാണെന്നും അവസാനം ഞാനുമായി ഒരു തരിമ്പ് പോലും സ്നേഹമില്ലാതായതും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളും ആഴക്കടലിലെ മുങ്ങിത്തപ്പി ഞാനെല്ലാം അവനങ്ങ് പറഞ്ഞു കൊടുത്തു അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അവൻ മൂക്കത്ത് വിരൽ വെച്ചു പപ്പയുടെ ഈ സ്വഭാവത്തിന് പിന്നിൽ എന്താണെന്നാണ് മമ്മി വിചാരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അങ്ങേർക്ക് വേറെ പെണ്ണുങ്ങളോട് എന്ന് ഞാൻ അന്വേഷിച്ചു അതില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ചിലപ്പോൾ ആദ്യത്തെ കാമുകയായിരിക്കും പ്രശ്നം അദ്ദേഹത്തിന് ഒരാളോട് മാത്രമേ ഇൻറ്റിമേസ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ അദ്ദേഹം അവരിൽ പോയി കാണും ഞാൻ ചോദിച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇത്രയും പ്രായമായില്ലേ അപ്പോൾ എന്നോട് അവൻ പറയുന്നത് പറയുകയാണ് മമ്മി അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല ഇപ്പോഴും സുന്ദരിയാണ് ദേ ഒരു ചുളി പോലും വീണിട്ടില്ല ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സൊന്നും വലിയ പ്രായമല്ലെന്ന് എനിക്കറിയാം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് പറയാനല്ലേടാന്ന് മുപ്പത്തഞ്ച് വയസ്സ് അങ്ങനെ ചെറുപ്പക്കാരി ആകണ്ട നാൽപ്പത് വയസ്സൊക്കെ പറയും എന്നാലും മമ്മി ഒരു സൂപ്പർ സുന്ദരി തന്നെ പപ്പ സുന്ദരനൊക്കെയാണ് എങ്കിലും മമ്മി അവോയ്ഡ് ചെയ്യുന്നത് ഈ കാരണത്തല്ലായിരിക്കാം സത്യം പറഞ്ഞാൽ നല്ലൊരു ഭർത്താവിനെ ആയിരുന്നു മമ്മിക്ക് കിട്ടേണ്ടതെന്ന് പറയും ഞാൻ പറയും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലോ കതിലിൽ പണം വെക്കാൻ പറ്റുമോ മോനെ കതിൽ പോത്തുള്ളിലോ ഇനി എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ആ അമ്മ പിടിക്കുകയായിരുന്നെങ്കിൽ മറ്റു പല ഓപ്ഷൻസ് നോക്കിയേനേയും അവിടെയൊക്കെ ഇല്ലേ ഇഷ്ടമല്ലെങ്കിൽ അപ്പത്തന്നെ പിരിഞ്ഞ് മറ്റൊരു നല്ല കണ്ടെത്തും ഞാൻ പറഞ്ഞു അത് വേറൊരു കൺട്രി ഇവിടെ നടക്കുമോ നടന്നു പറഞ്ഞാലും നാട്ടുകാർ നമ്മളെ വെച്ച് ോ അമ്മ ഇങ്ങനെ വിചാരിക്കരുത് കുറച്ചുകൂടി ആയിട്ട് ചിന്തിക്കണം ഭർത്താവ് അവോയ്ഡ് ചെയ്തപ്പോൾ മമ്മിക്ക് വേണമെങ്കിൽ വേറെ കൂട്ടുകാരനെ കണ്ടുപിടിക്കായിരുന്നു അറിയാതെ ഒന്ന് പോടാ നീ എന്തായി പറഞ്ഞത് വിദേശത്ത് പഠിച്ചിട്ട് മമ്മിയെ വഴി തെറ്റിക്കുന്നൊരു മോനെ ആദ്യമായിട്ട് കാണുകയാ എന്ന് പറഞ്ഞു അപ്പം അവൻ ചിരിച്ചു അല്ല മമ്മി ആ വഴി വേണമെങ്കിൽ ശ്രമിക്കാം അല്ല നീ അവിടെ പോയിട്ട് ഇത്രയും കാര്യങ്ങൾ കണ്ടു ഈ കഥകളൊക്കെ എന്നോട് വിവരിച്ചു നിനക്ക് അവിടെ തരികിട പരിപാടികൾ എന്ന് എനിക്ക് തോന്നുന്നു സത്യം പറ ജിമ്മിലൊക്കെ പോയി നീ ഇത്രയും കുട്ടപ്പനായിട്ടിരിക്കുന്നു അവിടെ വേറെ ഏതോ പെണ്ണുങ്ങളുമായിട്ട് നിനക്ക് നല്ല കമ്പനിയില്ലേ അവിടെ ഒരു പെണ്ണുങ്ങളല്ല മമ്മി ഇഷ്ടപോർവ് പെണ്ണുങ്ങളുണ്ട് ആഹാ അപ്പോ നിനക്ക് അവിടെ മെയിൻ കലാപരിപാടി ഇതായിരുന്നു അല്ല അയ്യോ നാട്ടുകാരെ ഓടി വരണീ എൻ്റെ മകൻ ഇങ്ങനെ ആയി എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു മമ്മി കിടന്ന് വെറുതെ അഭിനയിക്കേണ്ട കാര്യമില്ല എനിക്കങ്ങനെ അവിടുത്തെ പെണ്ണുങ്ങളോടൊന്നും താല്പര്യം തോന്നിയിട്ടില്ല അപ്പോൾ നിനക്ക് ഇന്ത്യൻ പെണ്ണുങ്ങളോട് താല്പര്യം തോന്നിയു എനിക്കൊരു പെണ്ണുങ്ങളോടും താല്പര്യം തോന്നിയിട്ടില്ല എനിക്കാകെ താല്പര്യമുള്ളൊരു വ്യക്തി എൻ്റെ മമ്മിയല്ലേ അപ്പോൾ ഞാൻ അവനെ തുറച്ചു നോക്കി ആഹാ അപ്പം നിനക്ക് കല്യാണം ഒന്നും കഴിക്കണ്ടേ ഒരു പെണ്ണിനെ പ്രേമിക്കണ്ടേ നിനക്ക് കുട്ടിയും കുടുംബമൊന്നും വേണ്ടേ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് മമ്മയുടെ കൂടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചാൽ മതി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണ് മമ്മിയാണ് ആ മമ്മി ഇഷ്ടമാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ പറ്റുമോ മമ്മി അപ്പോൾ അവരെടുത്ത് വായിക്കി ചോദിക്കുകയാണ് അതിനെന്താ ഒരു പ്രശ്നവുമില്ല അമ്മയും മകനുമില്ലേ ഏറ്റവും സൂപ്പറായിട്ട് പോകുന്ന ജോഡികളാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി എടാ തോന്നിയാസം പറഞ്ഞതിനൊരാതിലുണ്ട് നിൻ്റെ തമാശ അതിൽ കിടക്കുന്നു എന്ന് അപ്പോൾ അവൻ പറഞ്ഞു അമ്മ കൂടുതൽ ഞെട്ടണ്ട കാരണം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നാണ് പറഞ്ഞത് എനിക്കിപ്പോൾ ഇതൊക്കെ തുറന്ന് പറയാൻ തോന്നുന്നുണ്ട് നീ എന്തൊക്കെയാ പറഞ്ഞത് മമ്മി ഞാൻ പറഞ്ഞുതന്നു കേൾക്ക് എനിക്ക് പണ്ട് തൊട്ടേ അതായത് എട്ടാം ക്ലാസ് മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ ഞാനാണാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് ആദ്യമായി അട്ടാഷൻ തോന്നിയ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അത് അമ്മയാണ് സ്വന്തം അമ്മയായതുകൊണ്ട് എനിക്ക് നേരത്തെ നല്ല അടുപ്പമില്ലേ അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ മമ്മി മാത്രമാണ് അയ്യോ എൻ്റെ ദൈവമേ എന്തൊക്കെ നീ പറഞ്ഞത് നിൻ്റെ തല തിരിഞ്ഞു പോയോ എൻ്റെ തലയൊന്നും തിരിഞ്ഞു പോയിട്ടില്ല എൻ്റെ മനസ്സ് ക്ലിയർ ആണ് ഇത് ഞാൻ മമ്മിയോട് പറഞ്ഞതേ ഉള്ളൂ ബാക്കി സ്വീകരിക്കുന്നതോ സ്വീകരിക്കാതിരിക്കുന്നതോ മമ്മിയുടെ ഇഷ്ടം അത്രയേ ഉള്ളൂ ഞാൻ മമ്മിയെ ഒന്നിനും നിർബന്ധിക്കില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക തൽക്കാലം എൻ്റെ മനസ്സിൽ മമ്മി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചാടി വന്നത് പിന്നെ പോയപ്പോൾ പോലും മമ്മിയുടെ തൊങ്ങൽ വെച്ച അഞ്ചാരെണ്ണം ഞാൻ കൊണ്ടുപോയിരുന്നു എന്നും മമ്മിയൻ്റെ അടുത്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ചുമ്മാതല്ല കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചത് കാണാതായെന്ന് അപ്പോൾ അവൻ കള്ളച്ചേരിയോട് പറഞ്ഞു അതെല്ലാം എൻ്റെ പെട്ടിലുണ്ടായിരുന്നു എൻ്റെ ദൈവമേ നീ അതെന്ത് ചെയ്തു അതൊക്കെ ഞാൻ അവിടെ കഴുകാതെ വെച്ചിരുന്നു അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു എന്താവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പൊട്ടിച്ചിരിച്ചു പിന്നെ ഒരു ആംഗ്യവും കാണിച്ചു ഷൂടെ ആ നിന്നെ ഞാൻ എന്ത് പറയും തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എൻ്റെ മകനായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ആ ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മമ്മിക്കിത് കേൾക്കാം കേൾക്കാതിരിക്കാം ഇഷ്ടങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാം പ്രകടിപ്പിക്കാം അതൊക്കെ മമ്മയുടെ സ്വാതന്ത്ര്യം പക്ഷേ ഞാൻ ഒരിക്കലും അമ്മയെ ഉപദ്രവിക്കാൻ വരില്ല മമ്മയുടെ ഇഷ്ടം എടാ എന്നാലും നമ്മുടെ സംസ്കാരം കുടുംബം ഇതൊക്കെ നീ എന്താ ഓർക്കാഞ്ഞത് പിന്നെ അതൊക്കെ ഓർത്തിട്ടാണോ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നത് ഞാൻ തുറന്നു പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും റിസ്ക് ഒന്നുമല്ല അതുകൊണ്ട് വെറുതെ ഇട്ട് മനസ്സ് പൊണ്ണാക്കണ്ട മമ്മയ്ക്ക് ഇഷ്ടമല്ലോ അതുകൊണ്ട് മമ്മി അകന്ന് നിന്നു എന്ന് പറഞ്ഞു പക്ഷേ മാഡം ഇവനിങ്ങനെ പറഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം എൻ്റെ മനസ്സിൽ ഞാനത് മനനം ചെയ്തു അകാലത്തിൽ കുഴിച്ചു നോക്കി ചെക്ക പറഞ്ഞത് ഓർത്തോർത്ത് ആദ്യം എനിക്ക് വിഷമമായിരുന്നു പിന്നീട് പിന്നീട് വിഷമം വേറെന്തോ വികാരങ്ങൾക്ക് വഴിമാറാൻ തുടങ്ങി എനിക്ക് മനനവും ഖനനവും ചെയ്യാൻ ആരുമില്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ മകൻ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി ആ ഷോക്ക് പിന്നീട് ഏതേതോ ചനലങ്ങളിലേക്ക് വഴിമാറി കടുത്ത വേനലിൽ വറ്റി വരണ്ടു പോയ ഉപ്പ് തടാകത്തിലെ പരലുകൾ കൊണ്ട് നിർബന്ധമാണെൻ്റെ ജീവിതമെന്ന് എപ്പോഴും ഓർക്കാറുണ്ട് ഒരു ഉറവക്കണ്ണി ഇനിയും മുളയ്ക്കാൻ പാടാണെന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ മഴയും മുറവുകളും ആർത്തിളച്ചി പെയ്യുകയായിരുന്നു പക്ഷേ എന്നെ സദാചാരം മാടി വിളിച്ചു ഒരിക്കലും പാടില്ല അവന് എസ് ഒ പറയാൻ പാടില്ല നോ നോ എന്ന് എപ്പോഴും പറയണമെന്ന് അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്നെ വന്ന് ഒന്ന് ഹഗ് ചെയ്തിട്ട് ചോദിക്കും മമ്മി മമ്മി ഡാൻസർ എന്താണ് എസ് ഓർ നോ എന്ന് ഞാൻ പറയും നോ യു ആർ മൈ സൺ സോ ഗോ ടു യുവർ റൂം എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിടും പക്ഷേ അവൻ ഇടക്കിടയ്ക്ക് വന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു എസ് പറയണമെന്ന് എനിക്കുണ്ട് പക്ഷേ സദാചാരം ലോകം അപ്പോൾ അവൻ പറഞ്ഞു സദാചാരവും ലോകമൊക്കെ നമ്മുടെ മനസ്സിലാണ് ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല ഞാൻ വേറെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പയുടെ കുട്ടിയെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല എന്തിനാണ് ഞാനും എൻ്റെ ജീവിതം വേസ്റ്റാക്കുന്നത് അമ്മയുടെ ജീവിതവും വേസ്റ്റല്ലേ അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി പകരം പന്ത്രണ്ട് അങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞു വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവൻ പിന്നീട് എന്നോട് ചോദിക്കുമ്പോൾ ഞാനൊന്നും മിണ്ടാത്തത് കൊണ്ട് അവനെന്നോട് പറഞ്ഞു മൗനും സമ്മതം വാ അമ്മ എന്ന് പറഞ്ഞ് അവനാണൊരു ദിവസം എന്നെ തെക്കിനിയിലേക്ക് ആനയിച്ച് തെക്കിനിൽ ചെല്ലും വരെ ദുഷ്ടെന്നെ വിടമാട്ടെ എന്നുള്ള ഭാവമായിരുന്നു എനിക്ക് പക്ഷേ തെക്കിനീടെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും ചെക്കർ എന്നോട് വല്ലാത്ത സ്നേഹം കുസൃതരങ്ങൾ അധികരിച്ചു വേണ്ട മോനെ വേണ്ട മോനെ എന്ന് ഞാൻ പാടിയെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ വേണം മോനെ വേണം മോനെ എന്നായിരുന്നു അതുമാത്രമല്ല അവൻ്റെ സൗന്ദര്യം എന്നെ വേർ ലോകത്തെത്തിച്ചു അവൻ എനിക്ക് വേണ്ടി മാത്രം കാത്തു വച്ചിരിക്കുകയായിരുന്നു എല്ലാം അവനെ നിരാശപ്പെടുന്നത് തെറ്റോ ശരിയോ ഒന്നും എനിക്കറിയില്ല ഓർക്കാനുള്ള നേരം കിട്ടിയില്ല കാടുകൾ കടന്നു കയറുന്ന കൊമ്പൻ വന്നു മുട്ടിയാൽ ഏത് മരവും വീണുപോകില്ലേ ഞാനും അങ്ങ് വീണു വീണ മരത്തിൽ മേയാൻ ഏതൊരാൾക്കും ഒത്തിരി ഇഷ്ടമാണ് മീഞ്ഞു മീഞ്ഞമാനെ പിന്നീട് എനിക്ക് സ്വന്തമാക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ ഞാനും ഓർത്തു പോകട്ടെ പോകട്ടെ വെള്ളച്ചാട്ടം പോലെ താഴേക്ക് പതിച്ച് എനിക്ക് കിട്ടിയത് വളരെ വളരെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു അവസാനം അവനോട് എനിക്ക് താങ്ക് യു പറയേണ്ടി വന്നു എൻ്റെ ജീവിതം ധന്യമാക്കിയതിന് ഇങ്ങനെ ഒരാൾ വരുമോ ഞാൻ വിചാരിച്ചില്ല തെറ്റാണെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം എങ്കിലും ഞാനത് പിന്നെയും പിന്നെയും ആഗ്രഹിച്ചു അവനത് കോടിക്കണക്കിന് ആഗ്രഹിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാഹചര്യമുണ്ട് പപ്പ എന്നൊരാൾ ആ വീട്ടിലുള്ളത് ഞങ്ങൾ മറന്നുപോയി മാഡം രാസക്കിളയുന്ന കുഞ്ഞുങ്ങൾ പൂത്ത് തളർത്തു പക്ഷേ അനുസ്യൂതം തുടർന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ഭർത്താവ് ഇത് കണ്ടുപിടിച്ചു അദ്ദേഹം അറിയാതെ കണ്ടുപോയതാണ് അന്ന് ഞങ്ങൾക്ക് നേരെ വലിയ അസഭ്യ വർഷമായിരുന്നു പക്ഷേ എൻ്റെ മകൻ യാതൊരു കുസിലും കൂടാതെ പപ്പ പപ്പയുടെ പാട് നോക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകം ഇനി പപ്പ പുറത്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല പപ്പയുടെ അവഗടനം കൊണ്ടാണ് എൻ്റെ മനസ്സും ഇങ്ങനെയായത് മമ്മിയുടെ മനസ്സും ഇങ്ങനെയായത് അതുകൊണ്ട് ഇനി പപ്പയെ ഒരു തരി പോലും ഞങ്ങൾ അനുസരിക്കില്ല ഇനി ഞങ്ങളെ പുറത്താക്കഴിഞ്ഞാൽ ഞങ്ങൾ പപ്പയുടെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ട് പപ്പയെ കുറ്റക്കാരനെ ാക്കിയിട്ട് ഞാനും മാമ്മയും കൂടെ വിദേശത്തേക്ക് പോയി താമസിക്കും എന്ന് പറഞ്ഞു അത് കേട്ടതോടുകൂടി എൻ്റെ ഭർത്താവിൻ്റെ പോയി ഇപ്പോൾ ഭർത്താവിൻ്റെ പുറകെ നടക്കുകയാണ് എൻ്റെ ഇഷ്ടത്തിൽ നിൽക്കാം ഒരു പ്രശ്നവുമില്ല ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറണം അതിനേക്കാൾ അവനേക്കാൾ നല്ല രീതിയിൽ ഇനി എന്നെ സ്നേഹിക്കുമെന്നും എന്നോട് പറഞ്ഞു ഇനി അങ്ങനെ ഒരു സ്നേഹവും വേണ്ട നമ്മുടെ ജീവിതം മാത്രം മതിയെന്നും എനിക്കാണെങ്കിൽ കുറ്റബോധമുണ്ട് എന്നാലും മകന് യാതൊരു വിധത്തിലുള്ള കുറ്റബോധമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നായി പോകുന്നുണ്ട് ഇതിനിടയ്ക്ക് പപ്പ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആടിമാസ ഓഫർ പോലെ ഓരോന്ന് പറയുകയാണ് ഈ ബന്ധത്തിൽ പിന്മാറണം പപ്പ പിന്നെയും മാറ്റി വാകാന്ന് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് കാര്യം മാഡം ഇത്രയും നാൾ ഒളിപ്പിച്ചിരുന്ന കാര്യം ഈ ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ കിഴിവ് പോലെ എനിക്ക് വേണ്ടി മാത്രമായിട്ട് പുള്ളിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ശരിയല്ല അത്തരമൊരു മനസ്സിൽ എന്തോ പ്രശ്നം ുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ എന്നെ ന്യായീകരിക്കുന്നുമില്ല പക്ഷേ മാഡത്തിന് ഞാൻ ഈ സിറ്റുവേഷൻ എഴുതി അയച്ചതിന് കാരണം മാഡത്തിൻ്റെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് എന്താണ് ഞാൻ തെറ്റുകാരിയാണ് മാഡം എന്തെങ്കിലും പറയുകയും ചെയ്യും പക്ഷേ എൻ്റെ ഭാഗത്ത് ഒരു തരെയെങ്കിലും ന്യായമുണ്ടോ എന്ന് മാഡം പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്തതിൽ ഒരു ന്യായീകരണവും ആരും സമ്മതിച്ച് തരികയില്ല ഞാനും സമ്മതിക്കുന്നില്ല ഇനി ന്യായീകരണമൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്നത് പക്കാ തെറ്റാണ് അതിൻ്റെ ആവശ്യവുമില്ല മകൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ആളെ കണ്ടെത്താവുന്നേ ഉള്ളു ഭർത്താവ് ശരിയല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ മകൻ്റെ കാല്പനികമായ അല്ലെങ്കിൽ ചാബല്യങ്ങൾ കൂട്ടുനിൽക്കാമെന്ന് പറഞ്ഞത് ഒരമ്മയ്ക്ക് ഒട്ടും ചേർന്നതല്ല അതുകൊണ്ട് ഞാൻ അതിനെ ഒട്ടും ന്യായീകരിക്കുന്നില്ല പിന്നെ മകൻ ഓവർ ആയിട്ട് വളർന്ന സിറ്റുവേഷൻസ് പിന്നെ നിങ്ങളുടെ ജീവിതം അവസാനം അവൻ ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അമ്മയ്ക്കുള്ള ആ ഒരു വിരഹ ദുഃഖം എല്ലാ കാര്യങ്ങളിലൂടെ അവൻ മനസ്സിലിട്ടിങ്ങനെ മനം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്ത് തോന്നി എന്തൊക്കെയോ തോന്നി അതവൻ വന്ന് പറഞ്ഞു അവിടുത്തെ ജീവിത രീതിയും കൾച്ചറും ഒക്കെ അവനെ കൂടുതൽ എക്സ്പ്രസീവാക്കി അവൻ കൂടുതൽ മോഡേൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പുറകെ നടന്നു നിങ്ങളും ഒരു സുപ്രഭാതത്തിൽ അതിന് വിധേയമായി അപ്പം അത് ന്യായീകരിക്കത്തക്ക കാര്യമല്ലെങ്കിലും അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി കുറ്റമുണ്ട് ഇപ്പോൾ അയാൾ പുറകെ നടക്കുകയാണ് എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും സ്നേഹിക്കാം എന്ന് പറയുന്നത് ഞാനും അംഗീകരിക്കുന്നില്ല കാര്യം ഇപ്പോഴെങ്ങനെയാണ് സ്നേഹമൊക്കെ കൃത്രിമമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഭർത്താവിനെ ന്യായീകരിക്കുന്നില്ല ഈ കാര്യത്തിൽ നിങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടി അങ്ങേരെ ആക്റ്റീവ് ആക്കാം ആകാം എന്നൊക്കെ പറഞ്ഞൊരു ഓഫർ ശരിയാണ് അത് ഒട്ടും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അത് അങ്ങേരുടെ ഭാഗത്തെ തെറ്റാണ് പക്ഷേ മകൻ പറയുകയാണ് എനിക്ക് വേറെ പെണ്ണെ കല്യാണം കഴിക്കാൻ പറ്റില്ല മറ്റൊരു ജീവിതം വേണ്ട എന്നുള്ള രീതിയിൽ മകൻ്റെ മനസ്സ് മാറിയ അഡിക്ഷൻ ആയത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വലിയൊരു പ്രശ്നമാണല്ലോ അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് പതുക്കെ പിന്തിരിപ്പിച്ച് അവനെ വേറൊരു നല്ല ജീവിതത്തിലേക്ക് നിങ്ങൾ ഗേഡ് ചെയ്യുക നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കൂടി അത് പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ ിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിഡിയൊക്കെ സഹായം തേടി നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് ഹെൽത്ത് ആ കാര്യത്തിൽ കൊണ്ടുവരാുന്നതാണ് ചിലപ്പോൾ പെട്ടെന്ന് ഒന്ന് വിട്ടുപോകാൻ പ്രയാസമായിരിക്കാം എങ്കിൽ കൂടിയും ഭാവിയിലാണെങ്കിലും ഇതിൽ നിങ്ങൾ ശരിക്കും ചിന്തിച്ച് പ്രവർത്തിച്ച് മകനെ നല്ല നിലയിൽ എത്തിക്കുക അല്ലാതെ ഇതേപോലെ ഇങ്ങനെ പോകരുത് ഭർത്താവിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും ഇതൊക്കെ പുറത്തിറങ്ങാനും പ്രശ്നങ്ങളായിരിക്കാം എന്തായാലും പല റിസ്കുകൾ ഓർത്തിട്ട് ഇതിന് നല്ലൊരു മാനേജ്മെൻ്റ് നിങ്ങൾ ഉണ്ടാക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കൗൺസിലറിനെ മറ്റു സഹായങ്ങൾ തേടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്